സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു സ്ക്രീൻഷോട്ട് വീഡിയോ ഇട്ട് ഷെയർ ചെയ്യണം. ഇത് എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു ഇച്ചിരി പൈസ കയറിയതിൻ്റെ സ്ക്രീൻഷോട്ടാണ്. ഏറ്റവും അടിയിൽ ഡിയർ കസ്റ്റമർ DBT bar ഗവൺമെൻറ് പേയ്മെൻറ്റ് ടു വാറസ് 78,000 എന്ന് നിങ്ങൾ കാണുന്നുണ്ടാവും. എൻ്റെ 99.28 എന്ന് അവസാനിക്കുന്ന അക്കൗണ്ടിലേക്കാണ് ഇത് കയറിയിട്ടുള്ളത്. ഇതെന്തെന്ന് വെച്ചാൽ, ഞാൻ സോളാറ് ഫിറ്റ് ചെയ്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സബ്സിഡിയിലേക്ക് അപേക്ഷ കൊടുത്തിരുന്നു. ആ സബ്സിഡി എൻ്റെ അക്കൗണ്ടിലേക്ക് കയറിയ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നത്. ഇന്നലെ വൈകുന്നേരമാണ് ആ മെസ്സേജ് എനിക്ക് വന്നത്. 78,000 രൂപയാണ് അതിലേക്ക് കയറിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് കാണുമാറാവും. അപ്പോൾ 3 kW ഓൺ ഗ്രിഡ് സോളാർ പുറപ്പുറത്ത് ഫിറ്റ് ചെയ്താൽ നമുക്കിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ 78,000 രൂപ സബ്സിഡി ലഭിക്കുന്നുണ്ട്. അത് ലഭിക്കുന്നുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്കിപ്പോൾ 1.5 മാസം മുമ്പാണ് ഞാൻ ഈ സബ്സിഡിക്ക് വേണ്ടി അപേക്ഷ കൊടുത്തത്. ഇപ്പോൾ എനിക്ക് അത് ഇന്നലെ എൻ്റെ അക്കൗണ്ടിലേക്ക് കയറുകയും അത് ക്രെഡിറ്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സന്തോഷം നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുകയും കൂടിയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിന് ഇതിൻ്റെ പേരിൽ ഞാൻ കൃതജ്ഞത അറിയിക്കുകയും ചെയ്യുന്നു ഈ വീഡിയോയിലൂടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ സോളാർ ഫിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. ഞാൻ തന്നെ ഇതിൻ്റെ മെയിൻ്റനൻസും കാര്യമൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്, ഫിറ്റിംഗ് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടണമെന്ന് വളരെ വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. അതോടൊപ്പം ഇതിൻ്റെ ഒരു ഗുണം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. എനിക്ക് എൻ്റെ വീട്ടിൽ 4,000 2 മാസം കൂടുമ്പോൾ കറണ്ട് ബില്ല് വന്നിരുന്നത്. 4,000 മുകളിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 5,000, ആ നല്ല വേനൽക്കാലത്ത് എനിക്ക് 7,000 പുറത്ത് കറണ്ട് ബില്ല് വന്നു. ഇപ്പോൾ 2 മാസമായിട്ട് എനിക്ക് കറണ്ട് ബില്ല് വരുന്നത് 315 രൂപ. ആദ്യ പ്രാവശ്യം എനിക്ക് വന്നത് 800 ചില്ലാന രൂപയാണ്, കൃത്യമായിട്ട് ഓർമ്മയില്ല. കഴിഞ്ഞ മാസം എനിക്ക് കറണ്ട് ബില്ല് വന്നത് 315 രൂപയാണ്. ഈ വീഡിയോ ചെയ്യുന്നത് വെള്ളിയാഴ്ച 30-ാം തീയതിയാണ്, ആഗസ്റ്റ് 30-ാം തീയതി. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ എനിക്ക് കറണ്ട് ബില്ല് വരും. അതെത്രയെന്ന് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ഷെയർ ചെയ്യാം. ഏതായാലും ഇത് ആദായകരമാണ് എന്നതിൻ്റെ പുറത്ത് നമ്മുടെ നാട്ടിനുള്ള കറണ്ട് നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുകയും നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ട് നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ്, ഒരു കാര്യമാണ് സോളാർ ഫിറ്റ് ചെയ്യുക എന്നുള്ളത്. ഇതുകൊണ്ട് നമ്മുടെ നാട്ടിനുള്ള വൈദ്യുതി ക്ഷാമം കഴിയുന്നവർ, സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്നവർ ഇതിൻ്റെ ലാഭനഷ്ടങ്ങൾ നോക്കാതെ, ലാഭനഷ്ടമൊന്നുമില്ല, നഷ്ടം ഏതായാലും ഇല്ല, നമുക്ക് ഇതുകൊണ്ട് നല്ല ലാഭം തന്നെയാണ് ലഭിക്കുന്നത്, ബുദ്ധിമുട്ടാതെ, പ്രശ്നം ഒന്നുമില്ലാതെ, അതേപോലെ പിന്നെ ടെൻഷനില്ലാതെ AC പ്രവർത്തിക്കാനും കറണ്ട് അടുപ്പ് വർക്ക് ചെയ്യാനൊക്കെ ഇതിനാൽ നമുക്ക് ടെൻഷനില്ലാതെ സാധിക്കും. കറണ്ട് അടുപ്പ് പ്രവർത്തിക്കുന്നതോടുകൂടെ, ഇൻഡക്ഷൻ കുക്കർ പ്രവർത്തിക്കുന്നത് കൊണ്ട് നമുക്ക് ഗ്യാസിൻ്റെ ഉപയോഗം കുറയുന്നതും, 2 മാസം ഫില്ല് ചെയ്തിരുന്ന ഗ്യാസ് എൻ്റെ വീട്ടിലിപ്പോൾ 2 മാസമായിട്ടും പകുതി ആയിട്ടില്ല. സാധാരണഗതിയിൽ 2 മാസത്തിലൊരിക്കൽ ഞാൻ ഗ്യാസ് സിലിണ്ടർ ഫില്ല് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ 2 മാസം കഴിഞ്ഞു, പക്ഷേ ഇപ്പോഴും പകുതി ആയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് നിങ്ങൾ മുകളിൽ കാണുന്ന ഈ നമ്പറിൽ എന്നെ ബന്ധപ്പെട്ടാൽ ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിശദമായി പറഞ്ഞു തരുന്നതും, ഇതിൻ്റെ ഗുണം നമുക്ക് ലഭ്യമാകണമെങ്കിൽ ഇതിൽ വിളിച്ചാൽ സന്തോഷമായി ഞാൻ പറഞ്ഞു തരുമെന്ന് അറിയിക്കുന്നു.